നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ ഫിക്സർ നിർണ്ണയ നറുക്കെടുപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രഡിക്ഷൻ്റെയും വിശകലനങ്ങളുടെയും ഒക്കെ സമയമാണ്. നമ്മൾ ഏതായാലും പ്രീ ക്വാർട്ടറിൽ നിന്ന് ആര് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുമെന്നുള്ളതൊന്നും പ്രിഡിക്റ്റ് ചെയ്യുകയാണ്. പക്ഷെ സ്കോർ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പോകുന്നില്ല, കാരണം വിവാദ മത്സരങ്ങളാണ്. നമ്മൾക്ക് അത് അങ്ങനെ പറയാൻ കഴിയില്ല. രണ്ട് മത്സരങ്ങളിലെ കൂടി അഗ്രിഗേറ്റ് ആണല്ലോ എടുക്കുക. ഇപ്പം എവേ ഗോളിൻ്റെ റൂളും ഇല്ല, അത് നേരത്തെ ഒഴിവാക്കിയിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സ്കോറിലേക്ക് പോകുന്നില്ല, ആര് മുന്നോട്ട് കടക്കും എന്നുള്ളത് മാത്രമാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ആദ്യ മത്സരം ആർബി ലീപ്സിഗ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി, ആരായിരിക്കും ക്വാർട്ടറിലേക്ക് എത്തുക? തീർച്ചയായും മാഞ്ചസ്റ്റർ സിറ്റി മുന്നോട്ട് പോകുന്നു. ആ കാര്യത്തിൽ സിറ്റി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എനിക്കും ഇപ്പോൾ പറയാൻ കഴിയും. ഇനി ഫുട്ബോൾ ആയതുകൊണ്ട് എന്ത് അട്ടിമറിയും സംഭവിക്കാം. പക്ഷെ നമ്മളിപ്പം പ്രതീക്ഷിക്കുന്നത്, പ്രിഡിക്റ്റ് ചെയ്യുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ലീപ്സിഗിനെ മറികടന്നുകൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് പോകുമെന്നാണ്. അടുത്ത മത്സരം ക്ലബ് ബ്രൂഗെ വേഴ്സസ് ബെൻഫിക്ക. ഇവിടെ ക്ലബ് ബ്രൂഗയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബെൻഫിക്ക മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ക്ലബ് ബ്രൂഗെ ഒരു അട്ടിമറി, വീണ്ടും ഒരു അട്ടിമറി എന്ന് പറയണം. ബെൻഫിക്കയുടെ നിലവാരം നോക്കുമ്പോൾ അട്ടിമറി നടത്തുമെന്ന പ്രതീക്ഷയിലാണ് എന്തായാലും ഞാനുള്ളത്. അവർ ക്വാർട്ടറിലേക്ക് കടന്നാൽ അത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം പ്രീ ക്വാർട്ടർ തന്നെ ആദ്യമായിട്ട് എത്തുകയാണ്. ക്വാർട്ടറിലേക്ക് കടന്നാൽ അത് ഒരു പുതിയ ചരിത്രമായിരിക്കും. ലിവർപൂൾ വേഴ്സസ് റയൽ മാഡ്രിഡ്, റയൽ മാഡ്രിഡിന്റെ ആരാധകരോടാണ് ചോദ്യം എന്നുള്ളത്. ആ ഒരു ആരാധകൻ എന്നുള്ളത് മാറ്റിവെക്കുക. എന്നിട്ട് എന്ത് പറയുന്നു, ആര് വിജയിക്കാൻ സാധ്യത കാണുന്നു? തീർച്ചയായും റയലിനൊപ്പം തന്നെയാണ് ഞാൻ നിലകൊള്ളുന്നത്. കാരണം കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിലൊക്കെ റയലിനെ എഴുതി തള്ളിയെടുത്തുനിന്ന് റയൽ മാഡ്രിഡ് വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെയുള്ള ആ പ്രകടനങ്ങളൊക്കെ ഇത്തവണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ലിവർപൂൾ ഒന്ന് രണ്ട് തവണ കടം വീട്ടാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. ആ കടം ഇത്തവണ വീട്ടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മിലാൻ വേഴ്സസ് ടോട്ടനാ മോട്ട്സ്പർ പോരാട്ടം വരുന്നു. മിലാൻ വർഷങ്ങൾക്ക് ശേഷം ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ കളിക്കുകയാണ്. ആര് മുന്നോട്ട് കടക്കും? എ സി മിലാൻ മുന്നോട്ട് കടക്കുമെന്ന്. ടോട്ടനാമിനോടും കോണ്ടയോടും നമുക്ക് താല്പര്യമുണ്ടെങ്കിലും എ സി മിലാൻ പഴയ പ്രതാപത്തിലേക്ക് തിരികെ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ട് വേഴ്സസ് നാപ്പോളി. നാപ്പോളി മികച്ച രൂപത്തിലാണ് ഇപ്പോൾ കളിക്കുന്നത്. അവർക്ക് തന്നെ ഫ്രാങ്ക്ഫർട്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നാപ്പോളിക്ക് തന്നെ സാധ്യത കാണുന്നു. ബൊറൂസിയ ഡോർട്ട്മുണ്ട് വേഴ്സസ് ചെൽസി. ഗ്രഹാം പോട്ടറുടെ ചെൽസിക്കൊപ്പം ഈ ഒരു മത്സരത്തിൽ നിലകൊള്ളുന്നു. തീർച്ചയായിട്ടും ചെൽസിക്ക് തന്നെ നമ്മൾ സാധ്യത കാണുന്നു. ഇന്റർ മിലാൻ വേഴ്സസ് എഫ് സി പോർട്ടോ. പോർട്ടോ ഇന്റർ മിലാനെ പരാജയപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്റർ മിലാൻ മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് അതിൽ ഇപ്പം ഒരു പ്രതീക്ഷയുള്ളത്. പി എസ് ജി വേഴ്സസ് ബയൺ മ്യൂണിക്ക്. ഒരല്പം ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 50-50 ചാൻസ് നിലനിൽക്കുന്ന ഒരു മത്സരമാണ്. പക്ഷേ മെസ്സിയും സംഘവും, അതായത് പി എസ് ജി ബയണിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പി എസ് ജി വിജയിക്കുന്നതായിരിക്കും ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ലത് എന്ന് തോന്നുന്നു. കാരണം കുറെ കാലമായല്ലോ ഈ ഒരു കിരീടത്തിന് വേണ്ടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം പി എസ് ജി മുന്നോട്ട് പോകട്ടെ, ഇതാണ് നമ്മുടെ പ്രഡിക്ഷൻ. നിങ്ങളുടെ പ്രഡിക്ഷൻ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റക്സ് കൊണ്ടുവത്താം.